എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം രാവിലെ 7:30 കഴിഞ്ഞു. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ്, കാരണം നവരാത്രി തുടങ്ങുകയായി. അപ്പോൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൊലുബൊമ്മ ഷോപ്പിലൊക്കെ പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബൊമ്മകൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വർഷങ്ങളായിട്ട് വെക്കുന്ന ബൊമ്മകളുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാനിന്ന് ഈ വ്ളോഗിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം പഴയ ബൊമ്മകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ആ നവരാത്രി അടുക്കുന്നത് നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ ഓരോ ബൊമ്മകളായിട്ട് വെച്ചിങ്ങനെ അടുക്കും, അത് ഞാൻ പ്രത്യേക ഒരു വ്ളോഗായിട്ട് ഉടനെ തന്നെ ഇടും. കാരണം നമ്മൾ നവരാത്രി വ്ളോഗ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഇടുമ്പോഴേ അതിനെ കാണാൻ അതിനൊരു ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ ആ വീഡിയോക്ക് ഈ ഡേ ഇൻ മൈ ലൈഫിൽ അങ്ങ് മുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഒത്തിരി പണിയുണ്ടെന്ന് നമ്മൾ നമ്മളെ നവരാത്രിക്ക് ബൊമ്മകൾ വെച്ചാൽ മാത്രം പോരാ, 9 ദിവസവും നമ്മൾ ഓരോരോ നൈവേദ്യം ഇങ്ങനെ ഭഗവാനെ നേദിക്കില്ലേ അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒത്തിരി ബിസി ഡേ ആണെന്ന് അതൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമുക്കൊട്ടും സമയം കളയാണ്ട് നേരെ വീടിയിലോട്ട് പോകാം. കുളി വയ്ക്കുന്ന നേരത്തെ പാസ്സാക്കി ഇപ്പോൾ ആദ്യം സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം രാവിലെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. ഇനി ബാക്കി നോക്കാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറിനുള്ള ദോശയാണ്. ഞാൻ മിക്ക ആളുകളുടെ വീട്ടിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, പുട്ട്, ഇടിയപ്പം, ഉപ്പുമാവ്, ഇഡലി, പൂരി, അങ്ങനെ എന്തൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കിയാലും ആഴ്ചയിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും അവിടെയൊക്കെ വീട്ടിൽ ദോശ തന്നെയായിരിക്കും പലഹാരം. ഈ വീട്ടിൽ അതുപോലെ തന്നെയാണ്, മിക്ക ദിവസവും ദോശ തന്നെയായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കുന്ന കറികൾ നമ്മൾ മാറ്റി മാറ്റി ഉണ്ടാക്കും. സാമ്പാർ അല്ലെങ്കിൽ തേങ്ങ അരച്ച കറി അല്ലെങ്കിൽ കിഴങ്ങ് കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്യും. പിന്നെ എന്തായാലും ദോശയും സാമ്പാറുമാണ്. അയ്യോ, ഞാൻ പരിപ്പ് വിവിക്കാൻ വെച്ചിട്ടുണ്ട്, കഷ്ണം അരിയാൻ മറന്നുപോയി, വേഗം സാമ്പാറിലോട്ട് കിടക്കാം. അങ്ങനെ ചെറിയ കുക്കറിൽ വെച്ച് സാമ്പാർ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ അത് വേവിക്കുന്ന കണക്കനുസരിച്ച് നിങ്ങൾക്ക് നല്ലോണം വേവിച്ചെടുക്കാം. അതിലോട്ട് ഇടാനുള്ള കഷ്ണങ്ങൾ ഞാൻ നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിതിലിപ്പോൾ എടുത്തേക്കുന്നത് വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, വെണ്ടയ്ക്ക, തക്കാളി, ഇത്രയും ഒരുമിച്ച് തന്നെയാണ് കുക്കറിൽ ഇടാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഒട്ടും സമയം വേണ്ട. ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ ഞാൻ ഒറ്റ വിസിൽ മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കുക്കറിലിട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു, അതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തു. ഈ കുറേ ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ എളുപ്പത്തിനായിട്ട് സാമ്പാർ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അല്ലാത്തപ്പോൾ പുളി ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും. ഇതിലാകുമ്പം പുളി ഇങ്ങനെ എല്ലാത്തിനും കൂടെ ചേർത്തങ്ങ് ചെറിയൊരു ഉരുളയായിട്ട് ഉരുട്ടിയിടും. എന്നിട്ട് പിന്നീട് അതെടുത്ത് മാറ്റും. അപ്പോഴേക്കും ആ പുളിയുടെ സത്തൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ പിടിച്ച് റെഡിയായിട്ടിരിപ്പുണ്ടാവും. ആ വേവിച്ച് വരുന്ന മീൻസ് വെന്ത് വരുന്ന പുളി നമ്മൾ വെറുതെ കളയേണ്ട കേട്ടോ. നമുക്ക് ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ തേക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഈ പിച്ചള പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെളുക്കും ആ പുളി കൊണ്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ നേരത്തെ നമ്മൾ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം ഒന്ന് പാകത്തിന് വേകുന്നവരെ, ഒരു വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പരിപ്പ് വേവിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സാമ്പാർ റെഡിയാവുന്ന സമയം കൊണ്ട് ഇവിടെ ദോശയ്ക്കുള്ള മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ മാവൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് പൊന്തി വന്നിട്ടുണ്ട്. അത് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് ഇഡ്ലിയുടെ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് ദോശയുടെ മാവിൻ്റെ പരുവത്തിലാക്കുന്നത്. എപ്പോഴും ദോശയൊക്കെ ചുടുന്നതിന് മുന്നേ ചെറിയൊരു പാത്രത്തിൽ ആവശ്യത്തിന് മാവ് ഞാൻ മാറ്റിവെക്കും. അതിൻ്റെ ഗ്യാപ്പിൽ സാമ്പാറിന് കടുക് വറക്കുകയാണ്. ഞാൻ ഉലുവ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ സാമ്പാർ പൊടിക്ക് ഉലുവ ഇട്ട് പൊടിക്കാറില്ല. കാരണം ഞാൻ സെയിം പൊടി തന്നെ പൊടിച്ച് വെച്ചിട്ട് അത് തന്നെയാണ് രസത്തിനും ഞാൻ വീട്ടിലെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കയ്പ് ഒഴിവാക്കാനായിട്ട് സാമ്പാർ വെക്കുമ്പം കടുക് വറക്കുമ്പോൾ കുറച്ച് ഉലുവ കൂടി അങ്ങ് ചേർത്ത് കടുക് വറക്കും. സെയിം ടേസ്റ്റിയാണ് നമുക്ക് കിട്ടണേ, വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ പുളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പുളിയുടെ സത്തൊക്കെ നന്നായിട്ട് ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലോട്ട് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാം ഒന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാലും മതിയാവും. ഉപ്പ് ഞാൻ നോക്കിയിട്ട് കുറച്ച് പോരായ്മ തോന്നി, കാരണം പരിപ്പിൽ ഉപ്പ് ഇട്ടിട്ടല്ല വേവിച്ചത്. അതുകൊണ്ട് അതിന് കൂടെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇളക്കി ദേ കടുക് വറുത്തതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്തു. സാമ്പാർ അപ്പോഴത്തേക്ക് റെഡിയായി. ഇനി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ഞാൻ ഫുള്ളും ഇങ്ങനെ ചുട്ടെടുത്ത് കാണിപ്പിച്ച് ബോറടിപ്പിക്കണില്ല. ഈ സമയം കൊണ്ട് മോനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ പല്ലൊക്കെ തേപ്പിച്ച് നല്ല ചൂട് ദോശയും സാമ്പാറും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഉണങ്ങിയ തുണികളൊക്കെ മടക്കി വെക്കുക എന്നുള്ള പണിയാണ് ഇപ്പൊ ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം.
കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇവിടുത്തെ മാർക്കറ്റൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നല്ല നാടൻ ഫ്രഷ് പച്ചക്കറി കിട്ടും, ഒപ്പം ഇതുപോലെ നാടൻ നല്ല മണമുള്ള കറിവേപ്പില കിട്ടും. കറിവേപ്പില ഇത്ര അധികം കിട്ടുമ്പം ഞാൻ ആദ്യമേ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും വെള്ളത്തിൽ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാനായിട്ട്. അതിനുശേഷം ഇതുപോലെ എല്ലാ ഇലകളും ഇങ്ങനെ ഇറുത്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിക്കും. ഇത് കുറേ ദിവസം വരെ കേടുകൂടാണ്ട് നിൽക്കും. ദേ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചാൽ കുറേ ദിവസം വരയ്ക്കും ഫ്രിഡ്ജിൽ കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന തുണികളൊക്കെ ഇനി അടുക്കി അലമാരിക്കകത്ത് വെക്കണം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പതിവുപോലെ ടെറസിൽ വന്നിട്ടുണ്ട്, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ കേടായിട്ടുള്ള ഇലകളൊക്കെ എടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പുഴു അരിച്ച് എല്ലാം കൂടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നേക്കാണ്. ദേ ചേട്ടൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, മോൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് സാമ്പാറിൻ്റെയും ചോറിൻ്റെയും കൂടെ ഒരു ഈസി ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇത്രയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാലുള്ള ഗുണം, ഇത് വേവിക്കാൻ അധികം സമയം വേണ്ടി വരില്ല. ഒരു 5 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഇതൊക്കെ നല്ല വെന്ത്, തീരെ വെന്ത് കുഴയില്ല. എന്നാൽ ഈ തോരൻ്റെ പരിവത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ ഈസി തോരൻ റെഡിയാവും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തേങ്ങ അരച്ച് വിടാൻ പറ്റും കേട്ടോ. നമ്മൾ ജീരകം, ചെറിയുള്ളിയൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടിടാം. പക്ഷേ ഇന്ന് ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊന്നും ചേർത്തില്ല, ജസ്റ്റ് തേങ്ങ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടതേ ഉള്ളൂ. അങ്ങനെ തോരൻ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡേയിൻ മൈ ലൈഫിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു നവരാത്രിയുടെ ഇതൊക്കെ ഒരുക്കാൻ പോകുന്നു, അത് സെപ്പറേറ്റ് ബ്ലോഗായിട്ട് എടുക്കിയിടുന്നത്. എന്നാലും ചില ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇതിലൂടെ ഒന്ന് ഷെയർ ചെയ്യാം. താരാ വന്നിരിക്കുന്നത് നോക്കൂ ചേട്ടാ, കുറച്ചൊന്ന് തന്നെ കഴിഞ്ഞു വെച്ചാൽ എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ നമ്മള് ബൊമ്മ എടുക്കാൻ പോവാണ്, കുറച്ച് കുറച്ച് ഷോർട്സ് നമ്മൾ ഇതിലൂടെ ഷൂട്ട് ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കൊലുബമ്മ അടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല ഫുള്ളായിട്ട്, കാരണം ഞാൻ ഓൾറെഡി അത് വീഡിയോ ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം, ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരൂ. അങ്ങനെ എല്ലാം കൂടെ അടുക്കി പറക്കി ഏകദേശം സന്ധ്യയായി. അപ്പോഴേക്കും ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉള്ള ദോശപ്പൊടി പൊടിച്ച് വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസോളം ഉഴുന്നും ഒരു 1/4 ഗ്ലാസ് കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടു, ഒരു 1 ടേബിൾ സ്പൂൺ പച്ചരി ഇട്ടു. ഇത്ര ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്, നല്ല ഫ്രൈ ആയിട്ട് എടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഏകദേശം കണക്ക് പറയാനാണെങ്കിൽ ഒരു 25 മുതൽ 28 ചുമന്ന മുളകിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആണ്. ആദ്യമേ മുളകിട്ടാലും മുളകൊക്കെ നല്ലോണം ഇങ്ങനെ കറുത്ത് കരിഞ്ഞു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം ഈ മുളകിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കരികരിപ്പായിട്ടുള്ള സൗണ്ട് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ വറുത്ത് കിട്ടിയത് നമ്മളൊന്ന് തണുക്കാനായിട്ട് വെക്കാനുണ്ട്. തണുത്തതിന് ശേഷം കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറേ കായപ്പൊടി ഞാൻ ഇട്ടോ. കായത്തിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ഫ്ലേവറാണ് തരുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലി പൊടി എന്ന് പറയുന്ന സംഭവം. ഭയങ്കര ടേസ്റ്റാണ് ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ. ഇടയ്ക്കും ക്രഞ്ചി ആയിട്ട് കടിക്കാൻ പറ്റുന്നുണ്ട്, കാരണം ഉഴുന്ന പരിപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ എരിവ് കറക്റ്റാണ്, ഉപ്പ് കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നല്ല ചൂട് നല്ല തട്ടുദോശ അല്ലെങ്കിൽ ഇങ്ങനെ പൂ പോലത്തെ ഇഡ്ഡലിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി നമ്മൾ പറയും, ഈ ചുട്ടെണ്ണ എന്ന് പറയും, അതായത് നമ്മൾ പപ്പടമൊക്കെ കാച്ചിട്ട് ബാക്കി വരുന്ന എണ്ണ അല്ലെങ്കിൽ നല്ല എണ്ണ, ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം തൈരാണ്. തൈരും ഈ ദോശപ്പൊടിയും, ദോശയുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, വേറെ ഒരു കറി ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഏകദേശം തീരാറായി. ദോശയ്ക്കുള്ള പൊടിയൊക്കെ പൊടിച്ചു. പറയുന്ന പോലെ ഈ ദോശപ്പൊടി ഇഡ്ഡലിപ്പൊടി തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പാടായിരിക്കും. ആ സമയത്ത് നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കായാലും ഈവൻ ഗോതമ്പ് ദോശയ്ക്ക് പോലും ഭയങ്കര ടേസ്റ്റാണ് ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഒപ്പം ഞാൻ ഭയങ്കര ടയേർഡാണ്, കാരണം ഇന്ന് നവരാത്രിക്ക് ഞാൻ പറഞ്ഞല്ലോ ബൊമ്മകളൊക്കെ ഇങ്ങനെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പണിയാണ്. നിങ്ങളത് വരുന്ന വീഡിയോയിൽ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ ആയിരിക്കും ആദ്യം ഇടുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ ആയിരിക്കും. എന്തായാലും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വെച്ച നവരാത്രി ബോംബാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാനിത് അറേഞ്ച് ചെയ്തത് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണുക. ടിൽ ദെൻ ബൈ ബൈ.